ഹലോ നമസ്കാരം, ഞാൻ മിലൻ. പെപ്പയെ വേണം മറ്റൊരു എപ്പിസോഡിലേക്ക് വർക്കും സ്വാഗതം. ഏശങ്ങൾ നമ്മുടെ പെപ്പയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുക. കുറച്ചല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് പെപ്പയ്ക്ക് കുറച്ച് അപ്ഡേഷൻസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇതിന് മുമ്പുള്ള പല വ്ളോഗുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ കഴിഞ്ഞ യാത്രകളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനും വേണ്ടിയല്ല, നമ്മുടെ പെപ്പയ്ക്കകത്ത് എന്തൊക്കെ കുറ്റങ്ങളുണ്ട്, എന്തൊക്കെ കുറവുകളുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ലാസ്റ്റത്തെ കുറച്ച് യാത്രകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായൊരു ബോധ്യമുണ്ടായി പെപ്പയ്ക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തൊരു ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ സീറ്റ് ബെൽറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ വണ്ടിക്കുള്ള സീറ്റ് ബെൽറ്റ് കുറച്ച് കിട്ടാൻ പാടായിട്ട് വന്നായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത്. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ പോയി മേടിക്കുന്നത് സീറ്റ് ബെൽറ്റും അതിന് വേണ്ടുന്ന അക്സസറീസും അതോടൊപ്പം തന്നെ ഇവിടെ വെക്കാനുള്ള ആ ഒരു മിററുമാണ്. അപ്പോൾ എന്തായാലും നേരെ നമ്മളിവിടെ അടുത്തുള്ള വണ്ടി പൊളിക്കുന്ന ഒരു കട ഒരു എന്തോ ഒരു ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ അവിടെ നേരെ അവിടെ ചെന്ന് അവിടെ നമുക്ക് സാധനങ്ങളുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം അപ്പം നമ്മൾ ഇതാണ്ട രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, അതായത് രണ്ട് സീറ്റ് ബെൽറ്റ് എടുത്ത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള രണ്ട് സീറ്റ് ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തെ എന്തുവാ ഇത് ക്ലിപ്പ് ചെയ്യുന്നില്ല, ആ ക്ലിപ്പ് അവിടെ ഉണ്ട്, അതുകൊണ്ട് അത് മേടിക്കേണ്ട വന്നില്ല. മൊത്തമായ സീറ്റ് ബെൽറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഊരിക്കഴിഞ്ഞപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ പോയതാണ്. അതിൻ്റെ കൂടെ നമ്മളാണ്ട് ഇവിടെ നിന്നൊരു മിററും കൂടെ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അതൊക്കെ വലിയ കുഴപ്പമില്ല, ലോണാ മിറർ കൊള്ളാമല്ലേ, നല്ല മിറർ. അപ്പോൾ ഇവിടെയും കൂടെ ഒരു ഇത് ഇടാനുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. മിറർ വളരെ അത്യാവശ്യമായിരുന്നു, ഇതൊക്കെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നേ, പിന്നെ ഊരിയതിന് ശേഷം ഒന്നും കാണാതായതാ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുപോയിച്ച് അങ്ങനെ മിസ്സായതാടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പോയാലോ ജെബി. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് മേടിക്കാനുള്ളത്? ഇതിൻ്റെ ബുഷുണ്ട്, ഗിയറിൻ്റെ ഒരു ബുഷുണ്ട്, വേറെ എന്താ ഏതാ മേടിക്കാനുള്ളത്? വേറെ കുറച്ച് സാധനമുള്ളത് അല്ലേ, മൊബൈലില്ലേ, സേവ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇക്കാ പോവാണേക്കാ, പോവാണേക്കാ, പോവാണ്. ഏകദേശം നമുക്ക് വേണ്ടുന്ന കുറച്ച് സംഭവം എടുത്തിട്ടുണ്ട്. ഇത് ബിസ്ക്കറ്റ് അല്ലേ ഇക്കാ, ഇത് രണ്ട് ബിസ്ക്കറ്റ്. ഇത് നമ്മുടെ ബാക്കിലത്തെ, ഇത് സൈഡിലത്തെ ലോക്ക് അല്ലേ, ഡിക്കി ലോക്ക്. ഇത് സൈഡ് ലോക്ക്, ഡോറിൻ്റെ ലോക്ക്. മൂന്ന് ഓക്കെ, സ്പാർക്ക് പ്ലഗും ലെഫ്റ്റ് സൈഡിലെ ലോക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാ സംഭവങ്ങളും ഒരു കവറിലാക്കിക്കോ. അവനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്തേ. ഈ കവർ സൂക്ഷിച്ചു വെക്കണം കേട്ടോ, ഇത് കളഞ്ഞോടോ. സ്വിച്ച് അല്ലേ, ലോക്കാ, രണ്ട് സെറ്റ് ലോക്ക്. ഡിക്കിയിടത്തല്ലേ. അപ്പൊ ഞാൻ രാവിലെ വരാം കേട്ടോ, ചേട്ടാ പോവാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, അവനെ ഏൽപ്പിച്ചിട്ടില്ലേ. ഏ ഞാൻ പറഞ്ഞു സംഭവങ്ങളൊന്നും നടന്നില്ലാന്നുണ്ടെങ്കിൽ പാലക്കാട്. ഓക്കെ ശരി, അപ്പൊ വണ്ടി ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ശല്യം ഇല്ലല്ലോ, ഞാൻ അത് പണി പറയുന്നില്ല. എന്റെ വണ്ടി നടക്കും, നടക്കും ശല്യം കേട്ടാ, ചുമ്മാ കുറയ. എന്തായാലും പെപ്പ ഇവിടെ ഇട്ടേക്കാം, നമുക്ക് വീട്ടിലോട്ടേ അല്ല, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും നടക്കത്തില്ല. നമുക്ക് നാളെ രാവിലെ തന്നെ എന്തായാലും പണികൾ കംപ്ലീറ്റ് ആയിട്ട് കൊച്ചു 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 ഈ പണികളൊക്കെ അങ്ങ് തീർന്നിട്ട് ഞാൻ സമാധാനമുണ്ട്. അത്യാവശ്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടായത്, അപ്പോൾ സീറ്റ് ബെൽറ്റ് അടിച്ചുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. അതും കൂടെ വെച്ചാൽ ബസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇത് നെക്സ്റ്റ് ഡേ ആണ്, തൊട്ടടുത്ത ദിവസം നമ്മളാണ്ട് വർക്ക്ഷോപ്പിൽ വന്നേക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. റിഡ്സ് ഇന്ന് കൊടുക്കണം, സാൻഡ്രോ, സ്കോർപ്പിയോ, ഉണ്ട് മിലൻ്റെ ഒമിനി കൊടുക്കണം. അതെന്തായാലും കാര്യേ, നമുക്കൊന്ന് പോയി നോക്കി കളഞ്ഞേക്കാം എന്താണ് അവസ്ഥയെന്ന്. ഓക്കെ, ടൻ 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 ടൻ.
എവിടെ വണ്ടി തൊട്ടിട്ടുണ്ട്. ആഹാ, പണി തുടങ്ങിയിട്ടുണ്ട്. ഏയ്, പണിയൊക്കെ തുടങ്ങി അല്ലേ വണ്ടിടാ? പിന്നെ അല്ല, അപ്പൊ എന്തൊക്കെ തീർന്നടാ? എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പ്ലഗ് മാറിയിട്ടുണ്ട് അല്ലേ? ആ പ്ലഗ് പോയി കിടന്നാണോ? ഓക്കെ, നോക്കട്ടെ പഴയ പ്ലഗ്. ആഹാ, ഒരു ഇതാടാ മിസ്സിങ് വന്നല്ലേ. ഓക്കെടാ ഓക്കെടാ ഓക്കെടാ, അപ്പൊ അതങ്ങ് പോ കളഞ്ഞേക്ക്. ദൂരം എടുത്ത് കളഞ്ഞോ അല്ലെങ്കിൽ. പിന്നെ നമ്മുടെ ഈ സീറ്റ് ബെൽറ്റ് വെക്കണം കേട്ടോ, മറക്കല്ലേ, അത്യാവശ്യ കാര്യം. സീറ്റ് ബെൽറ്റ് വെക്കണം. ഇതിനകത്തുണ്ടല്ലേ, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. മിറർ വെച്ചിട്ടുണ്ട്, ഒരു സ്ക്രൂ കൂടെ ഇട്ടാ കേട്ടോ. അപ്പൊ അതും ഓക്കെ. ലോക്ക് മാറണം, സൈഡിലത്തെ ലോക്ക്, ബാക്കിലത്തെ ലോക്ക്, ഈ ഒരു ഗ്ലാസ് ലോക്ക്. ഓക്കെ, അത്രേ ഉള്ളു പണി. അപ്പം വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് മാറ്റാനായിട്ട്. ഓക്കെടാ ഓക്കെടാ ഓക്കെടാ, അപ്പം അത് പരിപാടികളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്താടാ പോയി കിടക്കണം? അത് മാറി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആവല്ലേ വണ്ടി. സൗണ്ട് ഗിയറിന് ടൈറ്റ് വല്ലതും വരുമോ? ഗിയറിന് അത് വലിയ പ്രശ്നമല്ലോ. ഓടി അങ്ങ് ശരിയാവല്ലേ. ഓക്കെടാ ഓക്കെടാ ഓക്കെ, നീ പണിഞ്ഞ പണിഞ്ഞ. അങ്ങനെ കൊറേ നേരമായിട്ട് അവൻ പണിഞ്ഞോണ്ടിരിക്കുക. എന്തൊക്കെയാ എടാ, ഫുഡൊക്കെ കഴിച്ചോ നീ? പിന്നെ അല്ല, ഉഷാറായി എടാ. ഇതിനകത്ത് ആ മറ്റേ അടിയല്ലേ എടാ മാറ്റിയപ്പോ? എല്ലാ ബുഷ് വിട്ടല്ലേ? എവിടെയൊക്കെ ബുഷ് ഇട്ടാ? നമ്മള് ഗൈസ്, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ, നമ്മള് പല വീഡിയോസിനകത്തും കര 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 കരാന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദം കേൾക്കും വണ്ടിക്കകത്ത് നിന്ന്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനത്തിനകത്ത് കിടന്ന കുറേ ഈ പച്ച ബുഷുണ്ട്. പച്ച ബുഷ്, ഒരുപാട് ബുഷുകളുണ്ട് ഒരടുത്ത്, ഈ പോയേക്കുന്ന ലിവറിനകത്ത്. ആ ബുഷ് കംപ്ലീറ്റ് ആയിട്ട് പാതനെ, ഇതാണ് ഈ ബുഷ്, ഈ മോഡൽ ബുഷാണ്. ഒരുപാട് ബുഷുണ്ട്. അപ്പോൾ ഈ ബുഷ് കംപ്ലീറ്റ് ആയിട്ട് ഇടാതെ വെച്ചിരുന്നതാണ്. അത് സംഭവം ഇതിനു മുമ്പ് നമ്മൾ മേടിച്ച സമയത്ത് ഇടാതെ വെച്ചിരുന്നു, പണി കിട്ടിയതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയത് കയറ്റി. പിന്നെ ഒരു തുള്ളി സൗണ്ട് വരത്തില്ല, പെർഫെക്റ്റ് ആയിട്ട് ഗിയർ വീഴും, എല്ലാം പക്ക ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചാലോടാ, സീറ്റ് ബെൽറ്റ് വെക്കാം. വളരെ ഡോറിൻ്റെ തീർക്കാം. ആ ഓക്കെടാ, ഈ ഡോറിൻ്റെ ലോക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് തീർന്നല്ലേ. ഈ താഴെ വേറെ ബുഷ് കിടപ്പുണ്ടായിരുന്നോ? എല്ലാം മാറി. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഈ നമ്മുടെ ആക്ച്വലി നിങ്ങൾ സത്യം പറഞ്ഞാൽ വഴക്കു പറയാം, ഉറപ്പാണ്. കാര്യം വേറെ ഒന്നുമല്ല, വണ്ടിക്ക് ഒരു സേഫ്റ്റി ഇല്ലാതെ ഞങ്ങൾക്ക് പോയത്. കാര്യം ആ ടെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടായതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, അങ്ങനെ ഇറങ്ങി. ഈ ലോക്കില്ല, ബാക്ക് ഡിക്കി ലോക്കില്ല, ഇത് ലോക്കുകൾ പൂട്ടുള്ള താക്കോലില്ല, അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ മാറ്റുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ലോക്കൊക്കെ മാറ്റുക. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്ക് ഓക്കെ അല്ലേടാ? ചെക്ക് കേട്ടോ അല്ലോ കറക്കുന്ന അതിന്റെ പിന്നെ പോയി കിടക്കും അല്ലേ. അപ്പൊ മാറാം, നീ മാറിയേ, ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ, ലോക്കോ ഏ ഒരു സൈഡിലെ ലോക്ക് ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഡിക്കി ബോട്ടും കൂടെ ഉള്ളു അല്ലേ. ഷേ, മൂന്ന് താക്കുമല്ലോ വണ്ടിക്ക് ഇപ്പൊ, അതാണ് കുഴപ്പം. മൂന്ന് ഇതൊന്ന്, ഇനി ബാക്ക് ഡിക്കിക്ക് ഒന്ന്, വണ്ടിക്ക് ഒന്ന്, മൂന്ന് താക്കുമല്ലോ വണ്ടിക്ക്. ഏച്ചങ്ങനെ ഡിക്കി ലോക്ക് വെച്ച്, പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഡിക്കി ലോക്കിന്. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ലോക്ക് ഇടുമ്പോൾ വീഴുന്നുണ്ട്, പക്ഷേ നമ്മൾ ഞെക്കുമ്പം പിന്നെ അതേപോലെ പോകണം. എന്താ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, നമുക്ക് ലാസ്റ്റായി ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് വെക്കാം അല്ലേടാ? ഓക്കെ ഓക്കെ, നമുക്ക് സീറ്റ് ബെൽറ്റ് വെക്കാം. അപ്പോൾ ബാക്കിയുള്ള പണികളങ്ങ് ഒതുക്കിട്ടെ, നമുക്ക് ലാസ്റ്റ് പാച്ചറിനെ വിളിച്ച് അങ്ങ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതായിരിക്കും വൃത്തി. അതാകുമ്പം പാച്ചറിനെ അതൊക്കെ സെറ്റാക്കി തരും.
ഒന്ന് ഇട്ട് നോക്കട്ടെ സംഭവങ്ങളൊക്കെ ഉഷാറായൊന്ന്. ഇതുവരെയുള്ള പണികൾ കംപ്ലീറ്റ് ആണെന്ന് നിരീക്ഷിക്കട്ടെ. കംപ്ലീറ്റ് പണികൾ നിരീക്ഷിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ ചെക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് മാറ്റി എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗിയറിന്റെ ഈ ഒരു സെറ്റപ്പ് മാറ്റി തന്നെ. അപ്പൊ എല്ലാം സ്മൂത്ത് ആണോ ജസ്റ്റ് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ വണ്ടി ഓട്ടിച്ച് നോക്കിയാലേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. തീർച്ചയായിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും ജസ്റ്റ് പ്രൈമറി ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ഗിയറിന്റെ ബുഷും കൂടെ മാറിയപ്പോഴത്തേക്ക് ഗിയറിന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു നോക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നോക്കിയിട്ട് പ്രൈമറി ആയിട്ട് നോക്കിയിട്ട് സംഭവം കൊള്ളാം, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം പ്രൈമറി ആയിട്ടുള്ള ചെക്കിംഗ് ഒക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കോമൺ റോഡിൽ ഓടിച്ച് നോക്കിയാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഈ അടുത്ത സീറ്റ് ബെൽറ്റ് കൂടെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി റോഡിൽ ഓടിച്ച് നോക്കാം. ഓക്കെ. A few moments later. ഡാ പണികളൊക്കെ കഴിഞ്ഞാടാ, എല്ലാം സെറ്റായില്ലേ, എല്ലാം ഓക്കെ ആയില്ലേ? ഓക്കെ ജെബി, ആ ഒന്ന് വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാം കേട്ടോ. പിന്നെ ആ നമുക്ക് പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, സീറ്റ് ബെൽറ്റൊക്കെ സെറ്റാക്കി. അതെ, ഇവിടുത്തെ സീറ്റ് ബെൽറ്റ് സെറ്റാക്കിയിട്ടുണ്ട്, അതായത് നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. പിന്നെ വേക്കലത്തിൽ ഓക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് മാറ്റണമെന്ന്. അപ്പം സെറ്റാക്കണമെന്ന് പറഞ്ഞില്ലേ പാച്ചെണ്ണം, അത് സെറ്റാക്കി തന്നിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റാക്കി തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയാട്ടൊന്നുമില്ല വണ്ടിക്കകത്ത്, പണികളെല്ലാം ഒതുങ്ങി. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തരാം ജെബി. ഓക്കെ, ഞാൻ വണ്ടി ഒന്ന് മാറ്റിക്കളാം, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. ശേഷം കുറച്ച് നേരമായിട്ട് വണ്ടി നല്ലതുപോലെ ജെബി ഓടിച്ച് ഞാനും ഓടിച്ച് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണോ? അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളായിരുന്നു, വലിയ പ്രശ്നങ്ങളല്ലായിരുന്നു, സൗണ്ട് ആയിരുന്നു വണ്ടിക്കകത്ത്. ഗിയറിന്റെ ഒക്കെ കടന്ന അടി, അതോടൊപ്പം തന്നെ ഒരു സ്മൂത്ത്നെസ് കുറവൊക്കെ ആയിരുന്നു. ആ ഇപ്പം വണ്ടി ഓട്ടിക്കാൻ എന്ത് സുഖം അറിയാമോ, ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് പണികൾ ഒതുക്കിയിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഒക്കെ വെച്ച്. അതിന് പ്രത്യേകിച്ച് ഒരു പണിയില്ല, ലോക്കിംഗ് സിസ്റ്റം എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി ഇനി റെഡി ടു റൺ ആണ്. നമ്മുടെ ഓൾ ഇന്ത്യ എക്സ്പെഡീഷന് വേണ്ടി നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് തയ്യാറാണ്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ നമ്മളൊരു ഓൾ ഇന്ത്യ അടിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു ഇതുവരെ പുറത്ത് വിടണ്ടല്ലേ ഓൾ ഇന്ത്യ അടിക്കുന്നതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ. അപ്പം ഒരു ഒറ്റ ട്രിപ്പ് ആയിരിക്കത്തില്ല നമ്മുടെ ഓൾ ഇന്ത്യ, കുറച്ച് ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും നമ്മുടെ ഈ ഓൾ ഇന്ത്യ എക്സ്പെഡീഷൻ. അപ്പൊ എന്തായാലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോക്കകത്ത് അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒതുക്കി കളഞ്ഞേക്കാം. എല്ലാവർക്കും ഇന്നത്തെ വണ്ടിയുടെ നമ്മുടെ പെപ്പയുടെ അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തി കളഞ്ഞേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആന്റണി സൈനിങ് ഓഫ് വിത്ത് ജെബിൻ. ഓക്കെ, ബൈ. ജോന, എപ്പോ വന്ന്? പെയിന്റടിച്ച കൊള്ളാ, പെയിന്റടിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ടാ. മോനെ ടോയ് കാർ പോലെ ഉണ്ടാ, ഇല്ലേ? നല്ല ലുക്ക് ഉണ്ടാ, ഇല്ലേ? ടോയ് വേണ്ട, ഇതേപോലെ ഓർമ്മ മേടിക്കണ്ടേ?